രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ വന്ന് വിളിച്ചുണർത്തിയിട്ട് കട്ടിൽ മാറി അവർക്ക് രണ്ടുപേർക്കും കിടക്കാനുള്ള സൗകര്യം ഒന്ന് അടുത്തടുത്ത് കിടക്കണം, ഒന്ന് മാറി കിടക്കാമോ എന്ന് എന്നോട് ചോദിച്ചു. എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കി, ഞാനത് കംപ്ലൈന്റ് തരണം. ജാസ്മിൻ വന്നിരുന്നില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, എന്നെയും ബുദ്ധിമുട്ടിച്ചു. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, നിങ്ങൾക്ക് കിടക്കാൻ, അതായത് ഞാൻ ഇവിടെ ഒരു കട്ടിൽ കിടക്കുന്നു, ഈ കട്ടിൽ ഒഴിവാണ്, അടുത്ത കട്ടിൽ ഒഴിവാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കിടക്കാം എന്ന് പറഞ്ഞു. അത് അവര് കിടക്കേണ്ട കാര്യമാണ്, ഞാൻ അവർക്ക് കിടക്കാനുള്ള സൗകര്യം ചെയ്യാനല്ല വന്ന, ഞാൻ ആ ടീമിലെ മെമ്പർ മാത്രമാണ്. ഞാൻ സുഖമായിട്ട് ഉറങ്ങുമായിരുന്നു, എന്റെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്തിട്ടാണ് അവരത് പറഞ്ഞത്. സോ ഉറങ്ങിക്കൊണ്ടിരുന്ന എന്റെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്തത്, അതൊരു മര്യാദയായിട്ട് എനിക്ക് പറഞ്ഞു. ഞാൻ ക്യാപ്റ്റനോടും എന്റെ ക്യാപ്റ്റനോടും ഹൗസ് ക്യാപ്റ്റനോടും പറയാണ്, സംസാരിക്കണം, ആ ഞാൻ പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട്. ചേച്ചി അപ്പുറത്തോടൊന്ന് കിടക്കാമോ, ഉറക്കമലി കാരണം ഇത് പറ്റില്ല. ഒരാൾ ഉറങ്ങുമ്പോ അയാളെ വിളിച്ചാണ് കഴിക്കാനുള്ള ഒരു മര്യാദ കാണിക്കുക. യമുനേച്ചി അല്ലല്ല, ഞാനും കൂടുതലും കൂർക്കവലിക്കും, ഇവിടെ ജാസ്മിനും വലിക്കുന്നുണ്ട്, നമ്മൾ പറയാറില്ല. ഉറങ്ങിക്കഴിഞ്ഞാൽ അറിയാറില്ല, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇവര് വന്ന് ഒരുപാട് നേരം അവിടെ നിന്ന് സംസാരിച്ചു, ഞാൻ ഒരു അക്ഷരം ഞാൻ പറയില്ല. നല്ല ഡിസ്റ്റർബൻസ് ഉണ്ട്, ഉറങ്ങാൻ വിട്ടാ ഉറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ ഉറങ്ങുമ്പോ അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനുള്ള ബേസിക് മാനേഴ്സ് കാണിക്കുക. ഞാൻ വിളിച്ചേ, സോറി പറയേണ്ട കാര്യമില്ല, അതെനിക്ക് ഡിസ്റ്റർബൻസ് ആയി. പിന്നെ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, ചെയ്യാൻ പറ്റുന്ന കാര്യം കണ്ടിന്യൂ. ഞാൻ വെറുതെ നിങ്ങൾ അലക്കുന്ന കേൾക്കാൻ വന്ന ഒരാളല്ലേ, എനിക്ക് അലക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അലക്കും, കേൾക്കാൻ കേൾക്കണ്ടെങ്കിൽ കേൾക്കണ്ട. ഞാൻ പറഞ്ഞത് എന്റെ കാര്യമാണ് കേട്ടോ. വീട്ടിൽ നിന്ന് വന്നത് അലക്കാനാണെന്നുള്ളൊരു ധാരണ ജാസ്മിൻ ഉണ്ട്, അതെല്ലാം ശരിയാണോന്നില്ല. നിങ്ങൾ പറഞ്ഞനുസരിച്ച് നിങ്ങളുടെ റൂളാണ് രാവിലെ എണീക്കണം എന്നത്. അവരെണീക്കും എണീക്കാതിരിക്കും, അത് അവരുടെ മര്യാദ. പക്ഷെ രാത്രി കിടന്നുറങ്ങുന്ന ഒരാളെ വന്നിട്ട് ചേച്ചി ഒന്ന് മാറി കിടക്കോ, നിങ്ങൾ ഭയങ്കര കൂർക്കം വലിക്കുന്നു. അവര് കൂർക്കം വലിക്കുന്നു, മനുഷ്യരാണ് കൂർക്കം. അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവർ ചെവിയിൽ പ്ലഗ് ഇയർ പ്ലഗ് വെക്കുന്ന കാര്യം പറഞ്ഞു. പ്ലഗ് വെച്ച് കിടക്കും മനുഷ്യരുടെ അടുത്ത് നാലഞ്ച് വട്ടെ സോറി ചോദിക്കാൻ പറ്റത്തുള്ളൂ. ആ സ്പോട്ടിൽ തന്നെ ഞാൻ അങ്ങനെയാണ് ചോദിച്ചത്, ഞാൻ പിന്നെ ലേഡീസിനെ കയറി സ്ത്രീയെ എന്നൊരു വാക്ക്, അതൊക്കെ വീട്ടിൽ നിന്ന് ബേസിക് മര്യാദ പഠിപ്പിച്ചു. പല പ്രാവശ്യം ചിലർ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, ജാസ്മിൻ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം മുമ്പ് ഉപയോഗിച്ചു, ഞാൻ അത് പറഞ്ഞില്ല. പലരെയും സ്ത്രീയെ സ്ത്രീ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അയ്യോ ഞാൻ വിളിച്ചിട്ടുണ്ട്, അവിടെ വെച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നിങ്ങൾ ഇനി വിളിക്കില്ല, നിങ്ങൾ ആ സോണി പറഞ്ഞെന്താ? ഇവിടെ ജാസ്മിൻ നിങ്ങളുടെ ഇതാണ്, ആരും പറയാറില്ല. ഇന്നലെ കടന്നത് ഇന്ന് വന്നിട്ട് എല്ലാരും ബഹളം പറഞ്ഞല്ലോ. രണ്ടു പേര് ഒരുമിച്ച് വന്നിട്ടാണ് ഈ വീട്ടില് താമസിക്കുന്നത്. കളിച്ചോണ്ടിരിക്കാണ്, അതപ്പോ ആ കളി അങ്ങനെ നടക്കട്ടെ. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ടടുത്ത് അയ്യോ ഭയങ്കര കൊതിയായിപ്പോയി. നിങ്ങൾ സംസാരിക്കുന്നത് അത്രയും മോശമായിട്ടുള്ള കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ ആർക്കും കേൾക്കാം. ഒക്കൽ പെരുമാറ്റം എന്നൊക്കെ പറയുന്നേ, കുറച്ച് ഈ ഒരുക്കത്തിൽ കാണിക്കുന്നത് പെരുമാറ്റത്തിൽ കൂടെ കാണിച്ചാൽ ബെറ്റർ ആയിരിക്കും. കുറച്ചൊക്കെ മര്യാദ ആവാം. അവര് ഇവര് എവര് ഇതൊക്കെ ആയിരിക്കും, ഇത് എനിക്ക് താല്പര്യപ്പെടുന്നില്ല. ഐ എം നോട്ട് ഹിയർ ടു പ്ലീസ് എവ്രി വൺ. നോ നോ, വൈ? ഇന്നലെ ആവശ്യമില്ലാതെ ഒരു നൈറ്റ് ഇഷ്യൂ ഉണ്ടാക്കാൻ നിൽക്കരുത്. അതെ, ഇവിടെ എല്ലാവരുടെയും കൂർക്കമ്പലി കേൾക്കും, വായിരിക്കുന്ന കേൾക്കും, പലതും സംഭവിക്കും. അതൊക്കെ സഹിച്ച് നിൽക്കാൻ പറ്റുന്നവർക്കേ ഇവിടെ ഒന്ന് നിന്നിട്ട് കാര്യമുള്ളൂ, അല്ലാത്തവരൊക്കെ വീട്ടിൽ ഇരിക്കണം. ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നോ? ശ്രീരേഖ ചേച്ചി പ്ലീസ്. ഒന്ന്, രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് വന്ന് വിളിച്ചുണർത്തിയിട്ട് ഉള്ള സംസാരങ്ങൾ, അത് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നതിന് മുൻപ് അത് പറയണമായിരുന്നു. ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു, അത് ഗബ്രിക്ക് ഇവിടെ ഒന്ന് കിടക്കണം, അപ്പം എനിക്കും കൂടെ കിടക്കാനുള്ള സൗകര്യം ഇപ്പുറത്ത് വേണം, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത് വന്ന് വിളിച്ചത്. അപ്പം അങ്ങനെ ഒരു സംസാരം ഉണ്ടായി. ഞാനത് പറ്റില്ലെന്നെങ്കിലും പറഞ്ഞെങ്കിലും അത് വീണ്ടും ആവർത്തിക്കപ്പെടരുത്, കാരണം എനിക്കത് മാനസികമായിട്ടും എൻ്റെ സമാധാനമായിട്ട് ഉറങ്ങുന്ന ഒരു സമയമാണ്, അത് ഡിസ്റ്റർബ് ആവുന്നു. ആദ്യം തന്നെ ഞാൻ പറയാം, ശ്രീരേഖിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഉറങ്ങുന്നതിന് മുൻപ് പറഞ്ഞിരുന്നെങ്കിൽ ചേച്ചി ചെയ്തേനെന്നുള്ളത്. ചേച്ചി ഉറങ്ങിയതിന് ശേഷമാണ് ജാൻമണി ചേച്ചി വന്ന് പറയുന്നത് മറ്റേ റൂമിലാണ് പോയി കിടക്കുന്നത് എന്നുള്ള കാര്യം. സോ ഞാൻ ഇവൻ ഇവിടെ കിടന്നപ്പോൾ ഞാൻ ഇവൻ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യുന്ന, നീ എൻ്റെ കട്ടിൽ വന്ന് കിടന്നു. അപ്പോഴും യമുന ചേച്ചി നല്ല കൂർക്കമ്പലിയുണ്ട്. അപ്പം യമുന ചേച്ചിയുടെ ശ്രീരേഖ ചേച്ചിയുടെ നടുക്ക് കിടക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക്കാണ്. അപ്പം ഇവൻ അത് തീരെ പറ്റില്ല, എന്നെ കൊണ്ട് ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും, ബിക്കോസ് ഇത് ഇത്രയും വലിയൊരു സീൻ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ചെയ്ത് പോയത് ഞാൻ രണ്ടുപേരും കിടന്നോട്ടെ, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്, ഇത്രയും ബുദ്ധിമുട്ടാവും ഞാൻ വിചാരിച്ചില്ല, അത് എൻ്റെ മിസ്റ്റേക്കാണ്. അതിനൊരു പണിഷ്മെൻ്റ് വേണമെങ്കിൽ അനുഭവിക്കാൻ കൂടി ഞാൻ തയ്യാറാണ്. ഇത്രയുള്ളൂ.